തങ്കലാൻ, പാരഞ്ജിത് സംവിധാനം ചെയ്ത് വിക്രം, പാർവതി തിരുവോത്ത്, മാളവിക മോഹനൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ തമിഴ് ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമയെ കുറിച്ചാണ് ഇന്ന്. ആയിരത്തി 1850കളിൽ വേപ്പൂർ ജില്ലയിലുള്ള കൃഷി പ്രധാന തൊഴിലായിട്ട് സ്വീകരിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബൽസിന്റെ കഥയാണ് ഈ സിനിമ. കോളാർ സ്വർണ്ണഖനിയിൽ അവരുടെ നേതാവായിട്ടുള്ള തങ്കലാൻ തങ്കം തേടിപ്പോയ കഥ. അടിച്ചമർത്തലിന്റെയും വിവേചനത്തിന്റെയും ഒക്കെ രാഷ്ട്രീയവും പടം സംസാരിക്കുന്നുണ്ട്. കിടിലൻ മേക്കിംഗും ഗംഭീര പെർഫോമൻസുകളുമാണ് പടത്തിന്റെ മെയിൻ കരുത്തായിട്ട് പറയാനുള്ളത്. ഒരു ഇന്ത്യൻ സിനിമയല്ല, ഒരു ഇന്റർനാഷണൽ ഫിലിം കാണുന്ന പ്രതീതി ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ അഭിനയിച്ച ഒറ്റ താരങ്ങളെ നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റില്ല, ക്യാരക്ടേഴ്സിനെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. വിക്രം ഓൾറെഡി നമുക്ക് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സിനിമയിലാണെങ്കിൽ ഒരു അന്യായം മേക്ക് ഓവർ ഒക്കെ നടത്തി ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചില ചെറിയ എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഇതൊക്കെ കാണുമ്പോൾ ഗംഭീരം എന്നും പറഞ്ഞാൽ പോരാ, ഇതുപോലെ ഒരു റോള് വേറെ ആരെങ്കിലും ചെയ്യുമോ എന്ന് തന്നെ ഡൗട്ടാണെന്ന് പറയാം. അത്തരത്തിൽ അന്യായ പെർഫോമൻസ് ആണ് വിക്രം കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ പാർവതി തിരുവോത്ത് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. പുള്ളിക്കാരിയെ കണ്ടാൽ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിൽ പെട്ട ഒരു സ്ത്രീ ആണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. സ്വന്തം ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്, ഡയലോഗ് ഡെലിവറി, മോഡുലേഷൻ എല്ലാം കെടുവാണ്. പെർഫോമൻസ് കണ്ടപ്പോൾ ചിലയിടത്തൊക്കെ പഴയ സരിത ഓർമ്മ വന്നു. ഒരു ബ്ലൗസ് സീൻ ഉണ്ട് പടത്തിൽ, അത് മതി പാർവതിയുടെ റേഞ്ച് മനസ്സിലാക്കാനായിട്ട്. മാളവിക മോഹന്റെ കാര്യം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആൾ എവിടെ എന്ന് നമ്മൾ ചോദിക്കും, ആളെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള മേക്ക് ഓവർ. ഈ മല കാക്കുന്ന ഭൂതം എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദിനി അല്ലെങ്കിൽ ഒരു മായക്കാരി ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നായിക നടിയും ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടർ. ഒരു സ്ക്രീമിംഗ് സീനൊക്കെ ഉണ്ട്, അപാരമാണ്. ഇവരെ കൂടാതെ പശുപതി, അനന്തസ്വാമി, ഹരികൃഷ്ണൻ, പിന്നെ കുറെ ബ്രിട്ടീഷ് ആക്ടേഴ്സ് ഒക്കെ സിനിമയിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡിൽ ആദ്യം തന്നെ പറയേണ്ടത് ജി വി പ്രകാശ് കുമാറിന്റെ മ്യൂസിക് ആണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും സിനിമയെ എന്തുമാത്രം ഇലവേറ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മണ്ണും പൊടിയും നിറഞ്ഞ ചൂടത്ത് വെയിലിൽ നമ്മൾ നിൽക്കുന്നത് പോലെയുള്ള ഫീല് തന്ന കിഷോർ കുമാറിന്റെ ഛായാഗ്രഹണം നമ്മളെ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് കൊണ്ടെത്തിക്കുന്നത് തന്നെയുണ്ട്. സെൽവയുടെ എഡിറ്റിംഗും കൊള്ളാം. ഇതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്, അതിൽ ഭൂതകാലവും അതുപോലെ പ്രസന്റും ഒരേ ടൈമിൽ ഇങ്ങനെ മാറി മാറി കാണിക്കുന്ന ഒരു സീന്, അതൊക്കെ പൊളിയായിരുന്നു. ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ ഷൗട്ട് ഔട്ട് അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസും എടുത്തു തന്നെ പറയണം. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ പടം ഇമോഷണലി കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ആരെങ്കിലും മരിച്ചാലോ ചതിക്കപ്പെട്ടാലോ വിഷമിക്കുന്നത് കണ്ടാലോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു വലിയ തീക്കാറ്റ് കല്ലിൽ വന്ന് അടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കഥ വളരെ കൺഫ്യൂസിംഗ് ആണ് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം വരുന്നുണ്ട്, സത്യം വരുന്നുണ്ട്, മാജിക്കൽ റിയലിസവും റിയാലിറ്റിയും ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ട് പടത്തിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടെ കുഴഞ്ഞ് ഇതിൽ ഏതാ മായ ഏതാ സത്യം എന്നുള്ള സംശയം നമുക്ക് വരും. പടം പലയിടത്തും എൻഗേജിംഗ് അല്ല എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫില്. അതുപോലെ തന്നെ ഡയലോഗ്സ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ എല്ലാ തമിഴ് പടങ്ങളും സബ് ടൈറ്റിൽസ് ഇല്ലാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ എനിക്ക് ഈ പടത്തിലെ പല ഡയലോഗുകളും വ്യക്തമായില്ല. പടത്തിന്റെ മലയാളം ഡബിംഗ് കണ്ടാൽ ആ ഒരു ഒത്തന്റിക് തമിഴ് നാച്ചുറൽ ഭാഷാ ഭംഗി നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഒറിജിനൽ തമിഴ് തന്നെ കണ്ടത്. പക്ഷേ സബ് ടൈറ്റിൽ കൂടി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഗ്രാഫിക്സ് പടത്തിന്റെ പൊതുവെ നന്നായിട്ടുണ്ടായിരുന്നു എങ്കിലും ചിലയിടങ്ങളിലൊക്കെ അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്തില്ല എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ട് പറയാം. അത് എവിടെയൊക്കെയാണെന്നുള്ള ഞാൻ എടുത്തു പറയുന്നില്ല, പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് ഭയന്താങ്കൊള്ളി അല്ലെങ്കിൽ കുറച്ച് പേടിയുള്ള ഒരു ക്യാരക്ടർ ഈ പടത്തിലുണ്ട്. ആ കഥാപാത്രത്തിനൊക്കെ എന്താണ് അവസാനം സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഊഹിക്കാൻ പറ്റും. പടത്തിലെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, പക്ഷെ കഥ പറച്ചിലിൽ ആദ്യം മുതലേ വേണ്ട വിധത്തിൽ ഒരു ബിൽഡപ്പ് കൊടുക്കാത്തതുകൊണ്ടും ഇതിലെ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടർ അത്ര നേരം എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തത് എന്ന ഒരു തോന്നൽ കൊണ്ടും ആ ട്വിസ്റ്റ് അത്ര ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. സോ ആകമൊത്തം ടോട്ടലിൽ നല്ല ക്രാഫ്റ്റും നല്ല പെർഫോമൻസുകളും ഉള്ള അൺകൺവെൻഷണൽ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ കംപ്ലീറ്റ്ലി എൻഗേജിംഗ് ആയോ അല്ലെങ്കിൽ എന്റർടൈനിങ് ആയിട്ടോ ഇമോഷണലി കണക്ട് ആവുന്നതായോ എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടില്ല. എന്ന് വെച്ച് പടം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പെർഫോമൻസ്, ഇതിന്റെ വിഷ്വൽ റിച്ച്നെസ്, സൗണ്ട്, മ്യൂസിക് ഇതിനെല്ലാം വേണ്ടി പടം തിയേറ്ററിൽ തന്നെ കാണുക. സോ ഇതായിരുന്നു എനിക്ക് തങ്കലാൻ നൽകിയ അനുഭവം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. എന്റെ അഭിപ്രായമായിരിക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ ശരി.